നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി വരെയുള്ള കാർത്തിക നക്ഷത്രക്കാരുടെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് കാർത്തിക നക്ഷത്രം എന്ന് പറയുമ്പോൾ മേടക്കൂറിലും ഇടവക്കൂറിലും വന്ന് ഉണ്ട് രണ്ട് നക്ഷ രണ്ട് പാദത്തിലും കൂടി രണ്ട് രാശിയിലും കൂടിയാണ് ഇടവം രാശിയിലും മേടം രാശിയിലും വരുന്നുണ്ട് കാർത്തിക നക്ഷത്രം പൊതുവിൽ മേടം രാശിയിൽ വരുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് ഗുണങ്ങൾ കൂടിയും ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കുറച്ച് ദോഷങ്ങൾ മുന്നിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് ഇപ്പോൾ ചാരവശാൽ അവർക്ക് ശനി ഇടവക്കൂറുകാർക്ക് ദോഷത്തിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പലർക്കും പല കാര്യങ്ങളും മുഴുവനാക്കാനോ പല കാര്യങ്ങളും നടപ്പിൽ വരുത്താനോ സാധിക്കാതിരുന്നിട്ടുണ്ട് പല കാര്യങ്ങളും ആഗ്രഹിച്ച ബിസിനസ് ആണെങ്കിലും വിവാഹ തീരുമാനങ്ങളാണെങ്കിലും പലതും ആഗ്രഹിച്ച് മുന്നോട്ട് കൊണ്ടുപോയി എങ്കിലും അതിനൊക്കെ പൂര്ണതയിലെത്തിക്കാൻ സാധിക്കാതെ പലരും വല്ലാതെ വിഷമത്തിലാണ് സന്താനങ്ങൾക്ക് ജോലി ആഗ്രഹിച്ചിട്ട് അത് കിട്ടാതെ മാതാപിതാക്കൾക്ക് ദുഃഖം സാമ്പത്തികമായിട്ട് ഉന്നമനമൊന്നും കിട്ടാതിരിക്കാം പണം ഇറക്കി ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അതൊന്നും നടക്കാതിരിക്കുക ഇങ്ങനെ പൊതുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിലൊക്കെ എല്ലാവരും വളരെയേറെ കഷ്ടപ്പെട്ട് ആണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന ഈ ഒരു വർഷം മേടക്കൂറിലും ഇടവക്കൂറിലും പെട്ട കാർത്തിക നക്ഷത്രക്കാർക്ക് പുതിയൊരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ടാകുന്ന നേട്ടങ്ങളെന്ന് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ ദോഷഫലങ്ങൾക്കായിട്ട് നിങ്ങൾ പരിഹാരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നിങ്ങൾ ചെയ്യാനായിട്ട് തയ്യാറാവണം കാരണം നമുക്കൊരു വർഷം മുന്നോട്ട് പോകുക പറയുമ്പോൾ അത് വളരെയേറെ ബുദ്ധിമുട്ടുള്ളതാണ് അപ്പോൾ ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനും കൂടിയുള്ള പരിഹാരങ്ങളൊക്കെ നിങ്ങൾ ഏതെങ്കിലും ഒരു ദൈവജ്ഞനെ കണ്ട് നിങ്ങൾ നോക്കി പരിഹാരങ്ങൾ ചെയ്യാം ക്ഷേത്ര ദർശനമാവാം ചിലപ്പോൾ വല്ല വഴിപാടുകളാവാം ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വ്രതമോ ഉപാസനയോ ഒക്കെ ആവാം എന്ത് തന്നെയായാലും അതിനൊക്കെ നിങ്ങളൊന്ന് തയ്യാറെടുക്കുകയാണെങ്കിൽ കുറേയേറെ ഗുണദോഷങ്ങൾ ദോഷങ്ങൾ മാറി വന്നു ചേരുന്നതാണ് കുടുംബത്തിൽ പൊതുവെ സന്താനങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും മക്കളൊക്കെ ആയിട്ടാണെങ്കിലും ഭാര്യയായിട്ടാണെങ്കിലും ഒക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നു ചേരുന്നുണ്ട് പിന്നെ വിവാഹം കാത്തിരുന്ന യുവജനങ്ങൾക്ക് അവരുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമാകുന്നതും വിവാഹം നടക്കുന്നതുമാണ് ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇതുവരെ കഴിഞ്ഞ ഒന്നൊന്നര രണ്ട് വർഷമായിട്ട് വിവാഹം തീരുമാനിക്കും അത് ചീറ്റിപ്പോവും പിന്നെയും വിവാഹം തീരുമാനിക്കും അത് വേണ്ടാന്ന് വയ്ക്കും പല കാരണങ്ങൾ കൊണ്ടും വിവാഹം ജാതകപൊരുത്തമാവാം അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളാവാം പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യ കൂടി കാർത്തിക നക്ഷത്രക്കാർക്ക് ആഗ്രഹിച്ചിരുന്ന തരത്തിൽ ഒരു വിവാഹയോഗം വന്ന് ഭവിക്കുന്നതാണ് തൽക്കാലം നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ സംരംഭങ്ങളൊക്കെ തുടങ്ങിയിട്ട് നിർത്തി വയ്ക്കേണ്ടി വന്നേക്കാം കാരണം പുതിയ സംരംഭങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ തുടക്കത്തിൽ അത് നിർത്തി വയ്ക്കേണ്ടി വന്നേക്കാം എങ്കിലും ഏതാണ്ട് വർഷത്തിൻ്റെ മധ്യത്തോടു കൂടി അതിന് വീണ്ടും ഒരു പുനർജീവൻ എന്ന രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ദോഷ എന്ന് ഞാൻ ആദ്യം പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് കണ്ടെത്തിയിട്ട് അതിന് പരിഹാരമായിട്ട് എന്തെങ്കിലും പ്രാർത്ഥനകളോ വഴിപാടുകളോ ചെയ്ത് അത് നല്ല രീതിയിൽ ആ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ കുബുദ്ധികളുടെ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നതും ആ പ്രവർത്തനങ്ങളെയൊക്കെ നിങ്ങൾക്ക് വർഷ അവസാനത്തോടുകൂടി മാറ്റിവയ്ക്കാനും അതിൻ്റെ മേൽ വിജയം കൈവരിക്കാനും സാധിക്കുന്നതാണ് ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിച്ച് ഇരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിനുള്ള ആഗ്രഹം വിദേശത്ത് പോയിട്ട് പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒരു അവസരം വന്നു ചേരുന്നതാണ് പ്രത്യേകിച്ച് സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നതാണ് സാമ്പത്തിക ബാധ്യത തീരുന്നതിനായിട്ട് കടം വാങ്ങി കടം തീർക്കുന്നതിന് ശ്രമിക്കാതിരിക്കുന്നത് വളരെ നന്നായിരിക്കും കാരണം ഒരു കടം തീർക്കാൻ വേണ്ടി ഇപ്പുറത്തു നിന്നൊരു കടം വാങ്ങുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ബാധ്യതകൾ വന്നുപെടുന്നതാണ് ആരോഗ്യം തൃപ്തികരമായിരിക്കും ചീത്ത കൂട്ടുകെട്ടുകളിലും മറ്റും പെട്ട് ലഹരിക്കടിമകളാവാതിരിക്കുക മദ്യപാന ശക്തി ഇവയിൽ നിന്നൊക്കെ നിങ്ങൾ മാറി നിൽക്കുന്നത് വളരെ നന്നായിരിക്കും ടെൻഷൻ കൂടുമ്പോൾ ഇതിലൊക്കെ ചെന്ന് പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വിവാഹ കാര്യത്തിലൊക്കെ തീരുമാനമാകുന്നത് കൊണ്ട് തന്നെ സന്താനങ്ങളുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ധാരാളം പണം കണ്ടെത്തേണ്ടതായിട്ട് വന്നുചേരുന്നുണ്ട് ധനവരവ് കൂടാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നുണ്ട് വർഷത്തിൻ്റെ മധ്യത്തോടുകൂടി പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് പല കാര്യങ്ങളും നിങ്ങൾക്ക് നേ നേട്ടങ്ങളൊക്കെ കൊയ്തെടുക്കാൻ കഴിയുന്നതാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഉദ്ദിഷ്ട സ്ഥിതിയിലേക്ക് എത്തിപ്പെടുന്നതാണ് വിദ്യാർത്ഥികളൊക്കെ മത്സര പരീക്ഷാ രംഗത്തൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് ഷുഗർ പ്രഷർ ഹാർട്ട് ആയ ആളുകൾക്കൊക്കെ കൂടുതൽ വിദഗ്ധ ചികിത്സകളൊക്കെ നേടുന്നത് നന്നായിരിക്കും വിദഗ്ദ്ധ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ വന്നു ചേരുന്നതാണ് പ്രവാസികളായ ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങി എത്തേണ്ടതായിട്ട് വന്നു വന്നുചേരുന്നുണ്ട് ദൂരദേശ യാത്ര അന്യദേശ യാത്രകളൊക്കെ വളരെയേറെ യാത്രാക്ലേശങ്ങളൊക്കെ അനുഭവയോഗ്യമാകുന്നതുകൊണ്ട് യാത്രകൾ പോകുന്നതിന് മുൻപ് അത് എത്രത്തോളം ഫലവത്താകുമെന്ന് ചിന്തി ചിന്തിച്ച് ഉറപ്പിച്ചതിന് ശേഷം ഇറങ്ങുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ധാരാളം യാത്രാക്ലേശം നിങ്ങൾക്ക് അനുഭവപ്പെടും പല രംഗങ്ങളിലും പല തലത്തിലുമൊക്കെ നിങ്ങളുടെ വ്യക്തിത്വം പ്രകടമാക്കാനുള്ള അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾക്കൊരു വ്യക്തിത്വം ഉണ്ട് എന്നാൽ അത് പ്രകടമാക്കാനുള്ളൊരു ഒരു രംഗം നിങ്ങൾക്ക് കിട്ടാതിരിക്കുന്നത് കൊണ്ട് നിങ്ങളെ വിഷമിച്ചിരിക്കുകയായിരിക്കും പക്ഷേ നിങ്ങളുടെ പേഴ്സണാലിറ്റി വ്യക്തിത്വം കൊണ്ട് പല രംഗത്തും നിങ്ങളുടെ അത് പ്രകടിപ്പിക്കുകയും അതുമൂലം നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നുഭവിക്കുന്നതാണ് പല സന്ദേശങ്ങളും കേൾക്കുന്നത് കൊണ്ട് മനോദുഖം ഉണ്ടാകുന്നതും കുടുംബത്തിൽ ഒരു ഗുരുജനവിയോഗം വിയോഗം സം ഉണ്ടാകുന്നത് മൂലം മനോദുഖത്തിനും വഴിവെക്കുന്നതാണ് സർക്കാർ ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് പ്രമോഷൻ കാത്തിരിക്കുന്നവർക്ക് അത് യോഗ്യമാകുന്നുണ്ട് ബിസിനസ്സുകാരായ ആളുകൾക്ക് നല്ല ഒരു വരുമാനം നല്ല രീതിയിലുള്ള ഒരു വരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ് ഗുരുജന വിയോഗം മനോദുഖം ഉണ്ടാക്കുമെങ്കിലും അതിൽ നിന്നൊക്കെ മോചിതരായി തീരേണ്ടത് അത്യാവശ്യമാണ് കാരണം നിങ്ങളുടെ പല കാര്യങ്ങളെയും അത് ബാധിക്കുമെന്നുള്ളത് കൊണ്ട് നിങ്ങളതിൽ നിന്നൊക്കെ വിമുക്തി നേടാനായിട്ട് ശ്രദ്ധിക്കുക ഉന്നതരായ പല വ്യക്തികളുമായിട്ട് ബന്ധം പുലർത്തേണ്ടത് വന്ന് പുലർത്തേണ്ടതുള്ളതുകൊണ്ട് നിങ്ങൾക്കതിൽ നിന്ന് നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കുന്നതാണ് പല ഉന്നതരായ വ്യക്തികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പല സഹായ സഹകരണങ്ങളും കിട്ടുന്നതാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ജനസമ്മതിയും അംഗീകാരവും പ്രശസ്തിയും ലഭിക്കാനുള്ള കാലയളവും കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന വർഷം വിദ്യാർത്ഥികളായ ആളുകൾ വിദ്യാർത്ഥികൾ പഠനത്തിലൊക്കെ ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും അലസതയൊക്കെ കൈവെടിഞ്ഞ് നല്ലതുപോലെ പഠനത്തിൽ ഒരു ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും കർമ്മരംഗത്ത് പല വെല്ലുവിളികളും നിങ്ങൾ നിങ്ങളേറ്റെടുക്കേണ്ടതായിട്ട് വന്നുചേരുന്നുണ്ട് സ്ത്രീകളായിട്ടുള്ള ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് പല പ്രശംസകളും നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് എന്നാൽ അവർക്ക് പ്രശംസി അവരുടെ പ്രവർത്തനത്തിൽ പ്രശംസകൾ കിട്ടിയും അതുപോലെ തന്നെ അവർക്ക് ആ പ്രശംസ കൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു ഉണർവും ചൈതന്യവും കൈവരുന്നതാണ് മനസ്സിൽ കുതിക്കുന്നതായിട്ടുള്ള ആകുല ചിന്തകൾ മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് പൊതുവേ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന വർഷം ഒരു നല്ല ഒരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ദോഷപരിഹാരമായിട്ട് നിങ്ങൾ മഹാവിഷ്ണുവിന് ഗുരുവായൂരപ്പക്ഷേത്ര ദർശനം നടത്തുക മഹാവിഷ്ണുവിന് ബുധനാഴ്ച ദിവസം പാൽപ്പായസം നടിക്കുന്നതോടൊപ്പം തന്നെ പച്ച നിറത്തിലുള്ള തുളസിമാല ഭഗവാന് മാല കെട്ടാൻ അറിയുന്നവർ തുളസിമാല കെട്ടി സമർപ്പിക്കുക അല്ലാത്തവർ തുളസിമാല വാങ്ങിയിട്ട് ബുധനാഴ്ച ദിവസം ഭഗവാന് അത് മാല ചാർത്തുന്നത് വളരെ നന്നായിരിക്കും അതോടൊപ്പം തന്നെ അഷ്ടോത്തരം ബുധ അഷ്ടോത്തരം ജീവിക്കുന്നതുമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് കൂടുതൽ ഗുണങ്ങൾ ഉണ്ടാക്കുന്നതിന് നന്നായിരിക്കും